بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، السلام عليكم ورحمة الله وبركاته. പരിശുദ്ധ ഖുർആനിലെ പ്രവാചക പഠന പരമ്പരയിൽ ഹസ്രത്ത് അലി അസ്ഹർ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള സംസാരമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. പരിശുദ്ധ ഖുർആനിൽ രണ്ട് ഭാഗങ്ങളിലാണ് ഈ പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. അത് സൂറത്ത് അൻആമിലെ 86-ാമത്തെ ആയത്തിലും അതുപോലെ തന്നെ സൂറത്ത് സ്വാദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 48-ാമത്തെ ആയത്തിലുമാണ് ഇദ്ദേഹത്തിൻ്റെ പേരുകൾ പരാമർശിക്കുന്നത്. ഇതല്ലാതെ വേറൊരു പരാമർശം പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണുവാൻ കഴിയില്ല. സൂറത്ത് അൻആമിലെ 86-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേൽ സമൂഹത്തിലെ പ്രവാചകന്മാരെയും കൂടെ ഇസ്മായിൽ യൂത്ത് പ്രവാചകന്മാരെയൊക്കെ പരാമർശിക്കുന്ന ഭാഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ പേര് വരുന്നത്. വ ഇസ്മായിൽ വൽ യസ വ യൂനുസ് വ ലൂത്ത് വ കുല്ലൻ ഫള്ളല്ലാ അലൽ ആലമീൻ. ഇതാണ് ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇസ്മാൽ നബി അലൈഹി സ്ലാമിനെയും യസാവിനെയും യൂനുസിനെയും ലൂത്ത് എന്നീ പ്രവാചകന്മാരെയും അലൈഹി സ്ലാം ഇവരുടെയൊക്കെ പേര് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ കുല്ലൻ ഫള്ളല്ലാ അലൽ ആലമീൻ, എല്ലാവർക്കും മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ ശ്രേഷ്ഠരാക്കി മാറ്റിയിട്ട് കാട്ടിക്കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് ലോക ജനതയ്ക്ക് മൂലം എല്ലാ പ്രവാചകന്മാരെയും പോലെ തന്നെ അത് ഈ മഹാന്മാരായ പ്രവാചകന്മാരിൽ ഒരാളായി അലി അസഹിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിലെ 86-ാമത്തെ ആയത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുന്നത്, ഫള്ളൽന വ കുല്ലൻ ഫള്ളൽന അലൽ ആലമീൻ, അതിൽ ശ്രേഷ്ഠത കൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി, ഒരു വിശേഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ ചേർത്ത് പറയുന്നുണ്ട്. സൂറത്ത് സ്വാദിൽ 48-ാമത്തെ ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാഗത്ത് രണ്ടാമതായി പേര് പരാമർശിക്കുന്നത് ആ ആയത്തിലാണ്. അള്ളാഹ പറയുന്നു, വദുക്കർ ഇസ്മായിൽ വൽ യസ വദൽ കുഫിൽ വ കുല്ലം മിനൽ അഖിയാർ. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും വൽ യസ പ്രവാചക അലൈഹി ഇസ്ലാമിനെയും വദൽ കുഫിൽ അലൈഹി ഇസ്ലാമിനെയും നിങ്ങൾ ഓർക്കുക, സ്മരിക്കുക. കാരണം വ കുല്ലം മിനൽ അഖിയാർ, ഇവരെല്ലാം പുണ്യാത്മാക്കളിൽ പെട്ടവരാണല്ലോ എന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇവിടെയും മറ്റ് ഭാഗത്ത് ഫള്ളൽനാ അലൽ ആലമീൻ എന്ന് പറയുന്ന വിശേഷണം, ഒരു ശ്രേഷ്ഠത കൽപ്പിക്കുന്ന വിശേഷണമാണ് അലിയ സഹപ്രവാചകൻ ലഭിച്ചതെങ്കിൽ, ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് അഖിയാറുകളിൽ, പുണ്യാത്മാക്കളിൽ പെടുന്ന ഒരാളെന്ന നിലയിലാണ് പരാമർശിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ഈ രണ്ട് ഭാഗങ്ങളല്ലാതെ വേറെ ഭാഗത്ത് പരാമർശിക്കുന്നില്ല എന്നത് വളരെ സവിശേഷതയായ ഒരു വസ്തുതയാണ്. ബൈബിൾ തൗറാത്ത് ഭാഗങ്ങളിൽ എലീഷ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇലിയാസ് നബിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ ട്രെയിൻ ചെയ്ത് വളർത്തിയെടുത്ത, അദ്ദേഹം തന്നെ പല ഭാഗത്തേക്ക് പ്രതിനിധിയായി അയച്ച, പിന്നീട് ഇലിയാസ് നബിയുടെ വിയോഗത്തിന് ശേഷം ഇദ്ദേഹം പ്രവാചകനായി മാറുന്ന ഒരു സാഹചര്യമാണ് ബൈബിളിലും പോലും പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൈബിളിൻ്റെ റെഫറൻസ് നമ്മൾക്ക് എടുക്കേണ്ടത് അനിവാര്യവും കൂടിയാണ്. ജോർദാൻ നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ആബേൽ മൊഹാല എന്ന് പറയുന്ന ഭാഗത്താണ് അലിയസ് പ്രവാചകൻ പാർത്തിയിരുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ യഹൂദനും ക്രൈസ്തവരും ഒരുപോലെ അദ്ദേഹത്തെ എലീഷ പ്രവാചകൻ എന്നാണ് വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇലിയാസ് നബി അലൈഹി സ്ലാം സീനായ് ഉപദ്വീപിൽ അഭയാർത്ഥിയായി പാർത്തിരുന്ന കാലത്ത് ചില ദൗത്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഈ ഫലസ്തീൻ ഷാം പ്രദേശങ്ങളിലേക്ക് യാത്ര പോകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നതായി ബൈബിൾ പരാമർശിക്കുന്നു. അദ്ദേഹം പറയുന്നു, ബൈബിളിൻ്റെ വിശദീകരണം അനുസരിച്ചുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഗ്രാമത്തിലെത്തുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ 12 ജോഡി കാളകളെ ഒരൊറ്റയ്ക്ക് അദ്ദേഹം പൂട്ടുന്നതായി കാണുകയും അത് ഒറ്റ തനിച്ച് മാത്രം ഒറ്റയ്ക്കായി പൂട്ടുന്നതായി കാണുകയും അതുകൊണ്ട് തന്നെ അത് കടന്നുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് ഇതിന് ഊരിക്കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ പിന്നീട് കൂടെ കൂട്ടുകയും ചെയ്തതായിട്ടാണ് രാജാക്കന്മാർ, ബുക്ക് ഓഫ് ദി കിങ്സ് എന്ന് വിളിക്കപ്പെടുന്ന രാജാക്കന്മാർ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ 15 മുതൽ 21 വരെയുള്ള ഭാഗത്ത് ആ ബൈബിളിൽ പരാമർശിക്കുന്നത് കാണാം. അതിൻ്റെ കൂടെ തന്നെ അവിടെ തന്നെ പറയുന്നുണ്ട്, ഏകദേശം 12 വർഷക്കാലത്തോളം ഇലിയാസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ അലിയസ് പ്രവാചകൻ ശിക്ഷണത്തിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ഇദ്ദേഹം ആ ഭാഗത്തെ പ്രധാനിയായി അല്ലെങ്കിൽ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടുവെന്ന് ബൈബിളിലെ രാജാക്കന്മാർ ആ ചാപ്റ്ററിൽ തന്നെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇതിൽ ഈ ബുക്ക് ഓഫ് ദി കിങ്സ് എന്ന് പറയുന്ന രാജാക്കന്മാർ എന്ന് പറയുന്ന ആ പുസ്തകത്തിലെ 2 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ വിശദമായ വിവരണങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതിൽ
മൗലാന മൗദൂദി അതിൻ്റെ ഒരു ചുരുക്ക രൂപം തഫീമുൽ ഖുർആൻ സൂറത്ത് സ്വാദിൻ്റെ 48-ാമത്തെ ആയത്തിൽ അലി അസർ പ്രവാചകൻ്റെ പേര് പരാമർശിക്കുന്ന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം അതിൻ്റെ ചുരുക്കം പറയുന്നത് ഇങ്ങനെയാണ്: ഉത്തര ഫലസ്തീനിലെ ഇസ്രായേലി രാഷ്ട്രം വിഗ്രഹാരാധനയുടെയും അധാർമികതയുടെയും മാലിന്യങ്ങളിൽ മുങ്ങിയപ്പോൾ അദ്ദേഹം ഇസ്രായേലിൽ ഈ തിന്മകളെയെല്ലാം പരത്തിയ രാജവംശത്തിനെതിരെ അന്നുണ്ടായിരുന്ന നിംഷിയുടെ മകനായ അയഹേഷാഫത്തിൻ്റെ മകൻ യഹോറാമിനെ ഉയർത്തിക്കൊണ്ടുവന്നു. അതായത് അന്നത്തെ രാജാവിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തതാണ് ഇവിടെ ബൈബിളിൽ പരാമർശിക്കുന്നതായി മൗലാന മൗദൂദി ചുരുക്കി പറയുന്നത്. അതുപോലെ തന്നെ യഹോറാം ബാൽ പൂജ അവസാനിപ്പിക്കുകയും നമ്മൾ ഇലിയാസ് നബിയുടെ ജീവചരിത്രം പറയുന്ന ഭാഗത്ത് നമുക്കറിയാം ആ നാട്ടിലെ ആൾക്കാരെല്ലാം ബാൽ എന്ന് പറയുന്ന ഒരു ദേവനെ ആരാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെതിരെ ശക്തമായ ഒരു പ്രബോധന പ്രവർത്തനങ്ങൾ ഇസ്ലാഹി പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാളും കൂടിയായിരുന്നല്ലോ ഇലിയാസ് നബി അലൈഹി സ്വലാം. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും ഈ യഹോറാം രാജാവിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ചെലുത്തി ബാൽ പൂജ അവസാനിപ്പിക്കുവാനും ആ ദുർവൃത്തി പ്രചരിപ്പിച്ച രാജകുടുംബത്തിലെ ആൾക്കാരെയൊക്കെ ശിക്ഷ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്കും കൊണ്ടെത്തിക്കുവാനും അലിയസ് പ്രവാചകന് അല്ലെങ്കിൽ അലീഷ പ്രവാചകന് കഴിഞ്ഞു എന്നാണ് ബൈബിളിൻ്റെ ചില വിശദീകരണങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ പോലും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വിപ്ലവ പ്രവർത്തനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്ന ഈ വലിയ തിന്മയെ തൂത്തെറിയുവാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അലിയസ് നബി അലൈഹി സ്വലാമിൻ്റെ മരണശേഷവും അവിടെ ഉണ്ടായിരുന്ന സാമറയിൽ അല്ലെങ്കിൽ സമരിയയിലെയും അവിടെയുള്ള ഭാഗത്ത് ആ ഒരു തിന്മകൾ നിലനിൽക്കുകയും പിന്നീട് അസീറിയ അന്നത്തെ വലിയ നാഗരികതകളൊന്നായിരുന്ന അസീറിയ ഈ ഭാഗത്ത് അക്രമം അഴിച്ചു വിടുകയും അവിടെ അവരുടെ കീഴിലേക്ക് വരുന്ന സാഹചര്യത്തെയൊക്കെ പിന്നീട് ബൈബിൾ പരാമർശിക്കുന്നത് കാണുവാൻ കഴിയും. ഈ ഒരു തരത്തിലാണ് അലിയാസ് നബി അലൈഹി സ്ലാമിനെ പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത്. അതായത് ഇലിയാസ് നബി അലൈഹി സ്ലാം തുടങ്ങി വെച്ച അദ്ദേഹം ഏൽപ്പിച്ച ആ പ്രവർത്തനങ്ങളും ദാവത്തും ഇസ്ലാഹും തന്നെയാണ് ഇസ്രായേലി സമൂഹത്തിൻ്റെ ഇടയിൽ അലിയാസ് പ്രവാചകനും ചെയ്തത്. അതുപോലെ തന്നെ ബൈബിളിൽ മറ്റു ചില വിശദീകരണങ്ങൾ കാണുവാൻ കഴിയും. അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് മൗജിസത്തുകൾ ചെയ്തതായും അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്തതായും ബൈബിളിൽ ചില പരാമർശങ്ങൾ നമുക്ക് കാണാം. അതിൽ തന്നെ മരിച്ച ആളിനെ ജീവനോടെ കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ ജന്മനാ ശാരീരിക അസ്വസ്ഥതകൾ ഒരാളെ ശരിയാക്കുന്നതും ജോർദാൻ തടാകം നദി അദ്ദേഹം കീറിമുറിച്ച് അത് വറ്റിപ്പോവുകയും മദ്യത്തിലൂടെ നടക്കുന്നതുമായി ബന്ധപ്പെട്ട ചില രചനകളൊക്കെ ചില സംഭവങ്ങളൊക്കെയും ബൈബിളിൽ ഉണ്ടാവുകയും അത് മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിം രചനകൾക്കിടയിൽ അത് വ്യാപകമാവുകയും പിന്നീട് അത് ഇസ്രായേലിയാത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ശാഖ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് ഇസ്രായേലി കഥകളുടെ ഒരു കളക്ഷൻ എന്ന നിലയിലാണ് ഇസ്രായേലിയത്തെന്ന് പറയുക. ഇത് തന്നെയും ഇബ്നു ജൗസി അടക്കമുള്ള ഇബ്നു ജൗസിയുടെ മുന്തസമിലും താരിഖ് ത്വബരിയിലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ജവാബ് സഹി എന്ന് പറയുന്ന രചനയിലെല്ലാം ഈ പരാമർശങ്ങൾ നമുക്ക് കാണാം. ഈ പരാമർശങ്ങളുടെ ഇതൊന്നും പരിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടില്ല, ബൈബിളിലുള്ള പരാമർശങ്ങളാണ് ഇതിലധികവും. എന്നാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പ്രവാചകൻ എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്ത മൂജിസത്തുകളാവാം, അതിൽ വിശ്വസിക്കുമ്പോൾ അത് സൂക്ഷിക്കണം. കാരണം ഒരു മൗലികത ഖുർആൻ പഠിപ്പിക്കുന്ന പ്രവാചകത്വം പ്രവാചകൻ എന്ന ആശയത്തോടും അല്ലെങ്കിൽ പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ അതിൻ്റെ മൗലികതയ്ക്കും നീതിക്കും യുക്തിക്കും എതിരായ തരത്തിലുള്ള ആശയങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്നത് ഖുർആൻ്റെ തന്നെ സമീപനമാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഇലിയാസ് നബിയുടെ കാലത്തിന് ശേഷം അദ്ദേഹം ചെയ്ത ദാവത്ത് പ്രബോധനം അതുപോലെ തന്നെ ഇസ്ലാഹീയ പ്രവർത്തനങ്ങളെല്ലാം ചില തരത്തിലെങ്കിലും ബൈബിൾ പരാമർശിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് സംഭവിച്ച ചില മൗജിസത്തുകളും അത്ഭുത പ്രവർത്തനങ്ങളുമാണ് ഞാൻ നേരത്തെ പരാമർശിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം അലിയസ് പ്രവാചകൻ അന്നത്തെ ഇസ്രായേലി സമൂഹത്തിലുണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെ ശുർക്കൻ പ്രവർത്തനങ്ങൾക്കെതിരെ ബാൽ ദേവൻ പോലുള്ള അന്നത്തെ വിഗ്രഹങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും അവിടെ ഉണ്ടായിരുന്ന യഹോറാം പോലുള്ള ഭരണകർത്താക്കളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ശക്തമായി പ്രബോധന പ്രവർത്തനങ്ങളും ഇസ്ലാഹി പ്രവർത്തനങ്ങളും നടത്തിയ ഒരാളെന്ന നിലയിലാണ് പരിശുദ്ധ ഖുർആൻ അലിയസ് പ്രവാചകനെ പരാമർശിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫള്ളൽനാ വകുല്ലൻ ഫള്ളൽനാ അലൽ ആലമീൻ, എല്ലാവർക്കും മാതൃകയായ ശ്രേഷ്ഠനായ പ്രവാചകൻ എന്ന നിലയിൽ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അഹിയാറുകളിൽപ്പെട്ട
الله سبحانه وتعالى نبأنا ده كل من الأخيار كنيا ما كل البتاورالان ده نريلهم سورة سوادل بريجي برتندون ده دعوات نرتجع أديكارم بيوغيتشوند أديكارته نلال كاره سهايكي جيم أديكارم ده نبيوغيتشوند إسرائيل بروبرتنا نرتان ولا شمن نرتجع أنشئشم ورو نللا وركالة طول ما سموتل بروبونا بروبرتنا نلهم تدرجوا அது போல அகியாரன்னு പറയുന്ന அல்லாஹ் விசேஷிப்பிக்கின ஒரு விசேஷணத்தில் உள்படுக எல்லாவர்க்கும் மோகலில் எல்லாவர்க்கும் மோகலில் சேஷ்டத லபிச்ச ஒரு மனுஷன் என்ற நிலையில் ஒரு பிரவாஜகன் என்ற நிலையிலும் அல்லாஹ் சுப்ஹானஹு தஆலாவுட ஒரு விசேஷணத்தின் அர்ஹனாவுக என்னக்க தரத்தில் விவித தரத்தில் அனுகிரஹீதனாய பிரவாஜகனாயிட்டான் அல்லாஹ் சுப்ஹானஹு தஆலா அலியாஸ் பிரவாஜகனை பரிச்சயப்படுத்துனது இலியாஸ் நபிக்கு சேஷம் இஸ்ரேல் சமூகத்தில் இத்தையும் வலிய சேவனங்களும் ദാവത്തും ഇസ്ലാഹും പരിഷ്കരണവും നടത്തിയ ഒരു പ്രവാചകൻ എന്ന നിലയിൽ നമുക്കും അദ്ദേഹത്തിൻ്റെ ദാവത്തിൽ നിന്ന് ധാരാളം മാതൃകകൾ ഉണ്ട് എന്നുള്ളതാണ് അലിയസ് പ്രവാചകൻ്റെ പേര് പരാമർശിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.